ഓക്കെ, അപ്പൊ ലാൽ സാർ, ഇനി സാർ അവിടെ ഇരിക്കണ്ട, ഇനി സാർ ഇങ്ങോട്ട് വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതും പറയുന്ന പോലെ പറയേണ്ടതും ഒക്കെ സാറാണ്. അപ്പൊ ജൂനിയറിനും സീനിയറിനും വേദിയിലേക്ക് സ്വാഗതവും. ലെറ്റ്സ് വെൽക്കം ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഡയറക്ടർ ജീൻ പോൾ. പുറകെ വരാമെന്ന് പറയുന്നു. നമസ്കാരം. സീനിയറുള്ളപ്പോ ജൂനിയറാണ് കണ്ട അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട് നടികൾ. തിലകൻ തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ്സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടോവിനാ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപിടി 20 ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എന്റെ മകൻ ലാൻറ്റോണിയോ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികൾ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര ടിവി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിന്റെ പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മുമ്പ് അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീറായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണം പ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പരമാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്നത്തിയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ആ പടത്തിന്റെ പേര് നടികൾ തിലകം എന്നാണ്. സാറേ, അത് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അയ്യോ, അപ്പൊ എന്റെ കുറച്ചേക്ക് വിളിച്ച് ചിരിച്ചോണ്ടിരുന്നു. ഞാൻ ചെന്നാ സാറേ, പുള്ളി തപ്പിക്കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോ വേറൊന്നുമല്ലോ ലാൽ സാർ, എന്റെ ലാൽ സാറിനെ എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് ഒൻപതിക്കൊരു തമിഴ്നാരോ ആ പേരിന് ആശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ലാച്ചാനന്ദൻ എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും, ഇപ്പൊ എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടല്ല, ഒരു എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം വൃത്തി മാറ്റിയാൽ ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാലും ഒരു 7-8 ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികൾ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയോട് കിടന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നമ്മൾ സാർ, ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് പോയിരിക്കുകയാണ്, അവര് അടുത്താഴ്ച വരും. ഞാൻ എപ്പോഴും അവരും കഴിയുന്നതും പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞോണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞൊരു റിക്വസ്റ്റ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണോ, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണോ, പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീനെ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സിനിമ നൂറുകാരുടെ പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, പ്രൊഡക്ഷൻ കാര്യമാണെങ്കിലും എന്താണെങ്കിലും. എങ്കിലും സംസാരിക്കാതിരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല ജീനെ,
ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് പറഞ്ഞു തമ്മിൽ കൂടി പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ, പ്രതിസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരുന്നു. നമ്മൾ പേര് മാറ്റുന്നു പോകാം, അത് എന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ അറിയില്ല. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണമെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റി സാറ് കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടു വിളിച്ചിട്ട് മാറ്റിക്കൊള്ളാം, കുഴപ്പമില്ല. എന്നാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികത്തിലകം ഫാൻ, അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടത്തിലും മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ. ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്ന് ഉണർന്നു. ഇതെങ്ങനെയും ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഒരു കാര്യം, ഇതിൽ ഇറങ്ങുമ്പോ എന്നെ എന്തൊരു ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ, ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാർ വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും, അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത് എന്തല്ല അദ്ദേഹത്തിന് റിക്വസ്റ്റ് ആവും, ഞാൻ പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സമയത്ത് ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ്. സാറ് വരണം, സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ ഈ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് സാറ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിലേക്ക് കടക്കുന്നു.